സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതാപിതാക്കളായ വിശുദ്ധ അന്നായുടെയും യോവാക്കിമിന്റെയും തിരുനാളാണ്. ദൈവപുത്രന്റെ മുത്തശ്ശിയും മുത്തശ്ശനും ദൈവപുത്രൻ മനുഷ്യപുത്രനായതിന്റെ ജീവിതരേഖകൾ. ഇക്കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി ഈ തിരുനാളിനോടനുബന്ധിച്ച് ഗ്രാൻഡ് പാരന്റ്സ് ആൻഡ് എൽഡർലി ഡേ, വയോജന ദിനം, നാം കൊണ്ടാടാറുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച അത് ആചരിച്ചിരുന്നു. അതിനു മുന്നോടിയായി ഇക്കഴിഞ്ഞ മെയ് മാസം ഫ്രാൻസിസ് പാപ്പ നൽകിയ ഒരു വിചിന്തനമുണ്ട്. സങ്കീർത്തനം 92:5 ആധാരമാക്കി വാർദ്ധക്യത്തിലും അവർ ഫലമണിഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആർദ്രതയുടെ വിപ്ലവം, റെവല്യൂഷൻ ഓഫ് ടെൻഡർനെസ്, ഇതാണ് നമ്മുടെ വീട്ടകങ്ങളിലെ വയോജനങ്ങളുടെ സാന്നിധ്യം വിളിച്ചോതുന്ന ഒരു ജീവിത ബലമെന്ന് പാപ്പ ഇവിടെ ഓർമ്മിപ്പിച്ചിരുന്നു. മുറിവുകളുടെയും തകർച്ചകളുടെയും എന്നാൽ അതിന്മേൽ വിരിയുന്ന വീണ്ടെടുപ്പിന്റെയും ജീവോദ്ധാരണത്തിന്റെയും ചാരുത നാം ഇന്നലെ ധ്യാനിക്കുകയായിരുന്നു. കിൻസുകി എന്നൊരു ജാപ്പനീസ് സൂക്ഷ്മകലയിലൂടെ വയോജനങ്ങളുടെയും വൃദ്ധമാതാപിതാക്കളുടെയും സാന്നിധ്യം, പൊട്ടിയതും തകർന്നതുമൊക്കെ എറിഞ്ഞു കളയാനുള്ള ത്രോ എവേ കൾച്ചർ നമ്മുടെ സാംസ്കാരിക ത്വരയുടെ നേർക്കുള്ള ദൈവിക തിരുത്തലുകളാണ് എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. അവർ തങ്ങളുടെ പഴയ ജീവിതാനുഭവങ്ങളെ നമ്മിലേക്ക് പ്രവഹിപ്പിക്കുകയാണ്. പുതുമകളെ വിവേകത്തോടെ പുൽകാനും വരുംകാലങ്ങളെ പ്രതീക്ഷയോടെ ദൈവിക പ്രത്യാശയോടെ നോക്കിക്കാണാനും പഠിപ്പിച്ചുകൊണ്ട് അവർ പ്രാർത്ഥനയുടെ കവിതകൾ രചിക്കുന്നവരാകുന്നു, പോയറ്റ്സ് ഓഫ് പ്രയർ. അതുമാത്രമല്ല, നമ്മുടെ കൂട്ടായ്മകളെ ദൈവസാന്നിധ്യത്തിൽ അഭയം തേടുന്നവരുടെ ഒരു സ്ഥായിയായ സംഘനാഥമായി അവർ മാറ്റുകയും ചെയ്യുന്നു. എൻഡ്യൂറിംഗ് കോറസ് ഓഫ് എ ഗ്രേറ്റ് സ്പിരിച്വൽ സാങ്ച്വറി. അങ്ങനെ ഇന്നലെ നാം ശ്രദ്ധിച്ച ഒരു സങ്കേതമോർത്താൽ ദൈവാശ്രയത്വത്തിന്റെ തിളമയാർന്ന മുദ്ര തന്നെയാണ് ഈ പൂർവ്വജനതയുടെ ജീവിതങ്ങൾ, എ മെറ്റീരിയൽ റെക്കോർഡ് ഓഫ് ഫെയ്ത്ത്, ലവ് ആൻഡ് ഹോപ്പ്. ഇന്ന് ജെറമ്യ 14:17 മുതലാണ്. മഴയറ്റുപോയി, ദേശം വരണ്ടു പോവുകയാണ്. ദേശം മാത്രമല്ല, ദൈവജനവും. ദേശത്തിലും ആത്മാവിലും ശരീരത്തിലും അവർ ആക്രമിക്കപ്പെടുന്നു, പ്രവാസത്തിലേക്ക് ആട്ടിപ്പായ്ക്കപ്പെടുന്നു. ഭൂമിയെയും ആത്മാവിനെയും കുളിർപ്പിക്കുന്ന മഴകൾക്ക് വേണ്ടി അവർ അന്യദേവന്മാരുടെ പുറകെ ഓടിയവരാണ് ഒരു കാലത്ത്. മഴ ദൈവങ്ങളുടെ പുറകെ ജീവജലത്തിന്റെ അരുവിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദേശം സജലമാകുന്നതും വീണ്ടും ഫലഭൂയിഷ്ഠമാകുന്നതും ഇന്ന് ജെറമ്യ പ്രവാചകനിലൂടെ നാഥൻ അരുൾ ചെയ്യുകയാണ്. ജീവിത സായാഹ്നങ്ങളിലും അവർ വീണ്ടും തളിരണിയുന്നതുപോലെ, സങ്കീർത്തനം 92:5 നാം ആദ്യം കണ്ടിരുന്നല്ലോ. പക്ഷേ അതിനു മുൻപ് ജെറമ്യയുടെ കണ്ണുകളാണ് സജലങ്ങളാകുന്നത്. നേരത്തെ നാം പറഞ്ഞതോർത്താൽ അവന്റെ ഹൃദയം തന്റെ ജനത്തോടുള്ള ആർദ്രതയാൽ ഇളകി മറിയുകയാണ്. ഇന്നലെ സങ്കീർത്തനം 126 ഒരു രൂപകത്തോടെ പറഞ്ഞിരുന്നു, നെഗബിലെ ജലപ്രവാഹങ്ങൾ പോലെയെന്ന്. അതാകട്ടെ, ദൈവത്തിന്റെ തന്നെ സ്നേഹാർദ്രതയുടെ തിരതള്ളലാണ് റെവല്യൂഷൻ ഓഫ് ടെൻഡർനെസ്. ജെറമ്യ 8:23 ഈ അനുഭവം ജെറമ്യ സ്വാംശീകരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാനാകും. ഈ കാരുണ്യവും ആർദ്രതയും പ്രത്യാശയെ ഉണർത്തുകയാണ്. അങ്ങനെ വിലാപകാവ്യങ്ങൾ തകർച്ചയുടെ അവസാന വാക്കുകളായി മാറുന്നില്ല. അങ്ങ് യൂദായെ തീർത്തും പരിത്യജിച്ചോ എന്ന വിലപനത്തിന് നാഥൻ ഉത്തരം നൽകുന്നുണ്ട്, യൂദായുടെ വംശത്തിൽ പിറന്ന തന്റെ പുത്രനിലൂടെ. ഇന്ന് ഈ യൂദായുടെ വംശത്തിൽ അവന്റെ മുൻഗാമികളായ യോവാക്കിമിന്റെയും അന്നായുടെയും തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ അചഞ്ചല വിശ്വസ്ത സ്നേഹത്തിന്റെ കാണാച്ചരട് മനുഷ്യന്റെ ചരിത്രഗതികളിൽ ആഴ്ന്ന് പടർന്നു പോകുന്നത് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. ഓരോ വ്യക്തിയും തലമുറകളിലേക്ക് ഈ ദൈവസാന്നിധ്യവും ആർദ്രതയും പകരുകയാണ്, അല്ലെങ്കിൽ പകരാതിരിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 79 ഇതുപോലെ ദേശദുഃഖം പേറുന്ന ഒരു വിലാപകാവ്യമായിട്ടാണ് ആരംഭിക്കുന്നത്. പൊള്ളുന്ന ചോദ്യങ്ങളാണ് അവിടെ, പക്ഷേ അത് പ്രാർത്ഥനയുടെ മധുരകാവ്യമായി മാറുന്നു. അതിൽ നിന്നുളവാകുന്ന കറതീർന്ന പ്രത്യാശയുടെയും ദൈവത്തിന്റെ ദാസരും വിശുദ്ധരുമായ ജനം. ശത്രുക്കൾ ദേശത്തെ തൂത്തുവാരിക്കൊണ്ടുപോയപ്പോൾ ആ നാട്ടിൽ ബാക്കിയായവരാണത്, റെംനന്റ്. അതുകൊണ്ട് അവർക്ക് ആനന്ദിക്കാൻ യാതൊരു സാധ്യതകളുമില്ല. ഇന്നലെ നാം നിരന്തരമായ ക്രിസ്തീയ ആനന്ദത്തെ ധ്യാനിച്ചത് ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. മരണതുല്യമായ ജീവിതം, ലിവിംഗ് ഡെത്ത് അനുഭവിക്കുകയാണ് അവർ. പക്ഷെ പ്രത്യാശ അസ്തമിക്കുന്നില്ല. തങ്ങളുടെ പൂർവികരുടെ പാപങ്ങളും പാപത്തഴക്കങ്ങളും തങ്ങളോട് പുറത്തു തരണമേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തെ അടുത്തറിയേണ്ടതിന് പകരം ദൈവത്തെ അകറ്റിക്കളഞ്ഞ പൂർവികർ, ആ സംസ്കാരത്തിന്റെ ബദലാണ് ഇന്ന് അന്നായും യോവാക്യമം. അവർ തങ്ങളുടെ വിശ്വസ്തതയെ തലമുറകളിലേക്ക് പകരുകയാണ്. ഇന്ന് സങ്കീർത്തനം 79 പ്രാർത്ഥനകൾ പ്രത്യാശയുടെ കൊടുമുടികൾ കീഴടക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ നാം ശ്രദ്ധിച്ച കിൻസുകിയിൽ ദേശദുഃഖങ്ങളാണല്ലോ
ആ കലാചാരതയ്ക്ക് ഉയിര് പകരുന്നത്. പ്രകൃതി ദുരന്തങ്ങളിൽ ഉലയുന്നൊരു ദേശം, അതിന്റെ തകർച്ചയുടെയും വീണ്ടെടുപ്പുകളുടെയും ഓർമ്മ ചായക്കോപ്പുകളിൽ പോലും സുന്ദരമായി സന്നിവേശിപ്പിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 79, ദൈവം നൽകിയ ഈ ദേശമെന്നത് ദൈവമൊരുക്കുന്ന മേച്ചിൽപ്പുറമായും അഭയസങ്കേതമായും അനുഭവിക്കുന്നുണ്ട്. ഒരു ഭവനത്തിന്റെ ഊഷ്മളതയും സുരക്ഷിതത്വവും പോലെ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചുകൊണ്ട് അതിന്റെ കടം വീട്ടിക്കൊണ്ട് ദൈവം നമ്മെ വീണ്ടെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊളോസിയർ 2 കൊരിന്ത്യർ 4 നമ്മെ ആവർത്തിച്ച് പഠിപ്പിച്ചതുപോലെ നമ്മുടെ തിന്മകൾക്ക് പകരമായി തന്റെ പുത്രനെ മോചനദ്രവ്യമാക്കിയ ദൈവം. ഇന്ന് മത്തായി 13:36 മുതൽ 43 വരെ നാഥൻ കളകളുടെ ഉപമ വിശദമാക്കുകയാണ്. ചിലരെങ്കിലും കരുതുന്നുണ്ട് നാഥൻ തന്നെ തിരിച്ചറിയാത്ത പൊതുജനത്തെ വിട്ട് തന്നോട് ചേർന്ന് നിൽക്കുന്നവരിലേക്ക് മാത്രം ഉപമയുടെ രഹസ്യങ്ങൾ പകർന്നു കൊടുക്കുന്നൊരു ഭാവം ഇവിടെ ആരംഭിക്കുകയാണ് എന്ന്. നാഥൻ ആരെയും വിട്ടുകളയുന്നത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്, തിരിച്ചാണ് സംഭവിക്കുന്നത്. ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടും തന്നിലേക്ക് വരാൻ മടിക്കുന്ന ജനം എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പോലും ഗ്രഹിക്കാതെ പോവുകയാണ്. നാഥൻ ഒരു വീട്ടിൽ പ്രവേശിച്ച് ശിഷ്യരുടെ ഏറ്റവും അടുത്ത കൂട്ടായ്മയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. ഭവനം എന്ന ഈ പരാമർശം ഇവിടെ വീണ്ടും ശ്രദ്ധേയമാകുന്നു. ഈ ഒരു ആശയം തന്നെ നിരവധി വിചിന്തനങ്ങൾക്ക് ഇട നൽകുന്നതുമാണ്. നാഥൻ നീതിമാന്മാരെ റൈച്ചസ് ഒരുമിച്ച് കൂട്ടുകയാണ്. ലോകത്തിന്റെ എല്ലാ പ്രതിബന്ധങ്ങളും തകർത്തുകൊണ്ട് അവരെ മനുഷ്യപുത്രന്റെ രാജ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ അവൻ തന്റെ രാജകീയ മഹത്വത്തിലും ദൈവത്തിന്റെ സമ്പൂർണതയിലും മനുഷ്യപുത്രൻ എന്ന് വിളിക്കപ്പെടാൻ കൊതിക്കുകയാണ്. കാരണം അവൻ മനുഷ്യരുടെ പരമ്പരകളിൽ ദൈവമൊരുക്കിയ തന്റെ സുസ്ഥിരമായ വാസസ്ഥലം തന്നെയാണ്. ആ മാനുഷിക പരമ്പരയിൽ അവന്റെ രക്തബന്ധങ്ങൾ, പൂർവികർ എല്ലാം ദൈവവചനത്തിന്റെ പ്രസാരകരും പ്രസരിപ്പുമായി മാറുന്നു. നമ്മളെല്ലാം അവന്റെ രക്തബന്ധങ്ങളാകുകയും ചെയ്യുന്നു. ഇന്ന് അന്നായും യുവാക്കിമും പോലെ നീതിയുടെ സംവാഹകരായ നീതിമാന്മാർ